ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. കുറേ പേര് ധന്യ എവിടെയെന്ന് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ പറയുക, എൻ്റെ സഹോദരൻ മണ്ണിനടിയിലാണ്. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്ത് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ഒപ്പം തന്നെ എൻ്റെ മകൾക്ക് വയ്യായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഞാൻ വീഡിയോയിൽ വരാതിരുന്നത്. പക്ഷേ അർജുൻ എന്ന പ്രിയപ്പെട്ട സഹോദരൻ ഒരു മുൻപരിചയവുമില്ല, എന്നിട്ടും അതെന്റെ സഹോദരനാണെന്ന് കരുതി ആഴത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അർജുൻ. അതുപോലെ എല്ലാം ഈ കോടി ജനങ്ങളും അർജുന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത്ര ദിവസം, 10-11 ദിവസമായി അർജുൻ ആ വെള്ളത്തിനടിയിലായിട്ട്. വെള്ളത്തിനടിയിലാണോ മണ്ണിനടിയിലാണോ എന്നൊന്നും പറയാനില്ല. ഇത്ര ദിവസവും അർജുൻ അവിടെ നിൽക്കുമോ, അല്ലെങ്കിൽ അർജുന് ഒരിറ്റ് ശ്വാസം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അർജുനു വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരാള് പോലുമില്ല. ചെറിയ കുഞ്ഞ് വരെ പ്രാർത്ഥിക്കുകയാണ്. ഓരോ അമ്മമാര് അമ്പലങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്, അവർക്ക് അർച്ചന കൊടുക്കുകയാണ് അർജുൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട്. ആരുമൊരു അല്ലാത്ത, അല്ലെങ്കിൽ മുൻപരിചയം പോലും ഇല്ലാത്ത അർജുൻ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിലായി, മനസ്സിനകത്തായി. ഒരു മിടുപ്പോടുകൂടി അർജുൻ തിരിച്ചു വരാനായിട്ട് ഈ ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കണം. ഓരോ ദിവസം കഴിയും തോറും ആദി കൂടുകയാണ്, നെഞ്ചിരിപ്പ് കൂടുകയാണ്. അപ്പൊ ഇത്ര ദിവസം വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല എനിക്ക്. എന്താ വെച്ച് കഴിഞ്ഞാല്, ചില ആളുകൾ മാധ്യമധർമ്മമായിരിക്കാം, അവര് വീഡിയോ ചെയ്തു. പക്ഷേ എന്നെ കൊണ്ട് എന്തോ പറ്റില്ല. ഞാനൊരു പച്ചയായ സ്ത്രീയാണ്, ഒരു പച്ചയായ മനുഷ്യനാണ്. എനിക്ക് എന്തോ അങ്ങനെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തായാലും അർജുന് വേണ്ടി പ്രാർത്ഥിക്കുക, അർജുന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ രണ്ട് കുഞ്ഞുങ്ങളിൽ കളിച്ച് നടന്നു പോയ വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കണ്ടതായിരിക്കും. നിങ്ങള് ഞാൻ ഇതിൽ വെക്കുന്നില്ല. അതായത് അർജുൻ ഒരുപാട് ലോറി ഡ്രൈവർമാര് ഭക്ഷണം കഴിക്കാൻ നിർത്തുന്ന ഒരു ചായക്കടയുണ്ട്, ഒരു ഹോട്ടൽ. ആ ഹോട്ടലിലെ ഫാമിലി, അവര് 4 പേരും ഇന്നില്ല. അതും ഈ ദുരന്തം നടക്കുന്നതിന്റെ തൊട്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപേ എടുത്ത ഒരു വീഡിയോ കാണാൻ ഇടയായി ഞാന്. രണ്ട് കുട്ടികൾ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒന്നും അറിയാത്ത പൈതലുകള്, അവര് എന്താ പറയാ, ഒറ്റ നിമിഷം കൊണ്ട് അവരില്ലാതായി. അതുപോലെ ശരവണനെ തേടി, ഇന്നലെ ശരവണന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശരവണന്റെ ഒരു പകുതി ഭാഗം കിട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ DNA ടെസ്റ്റ് നടത്തി, അമ്മ വന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരിറ്റ് കണ്ണീരോടെ അല്ലാതെ, അല്ലെങ്കിൽ ഒരു ഇറ്റ് കണ്ണീര് വീഴ്ത്താതെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്നാ വെച്ചാൽ നമ്മൾ പെണ്ണുങ്ങളാണ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഫീലിങ്സ് വരും, സങ്കടം വരും. പക്ഷെ എന്നാലും ആരും അല്ലാത്തൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആരൊക്കെയോ ആണ് എന്നുള്ളൊരു കരുതലിലൂടെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. എന്തായാലും അർജുന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അർജുന് വേണ്ടിയിട്ട് തിരിച്ചു വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.